അല്ലെങ്കിൽ ടി ബി മിനി, എങ്ങനെയാണ് താങ്കൾ കരുതുന്നത് ഈ പറയുന്ന ശബ്ദരേഖ പുറത്തേക്ക് വരുന്നതിന്? താങ്കൾ കാണുന്നത് എങ്ങനെയാണ് ദാ ഈ കേസിൽ പ്രധാനപ്പെട്ട സംഗതി? ശരിയാണ്, ലാസ്റ്റ് സെഷൻ പറയുന്നത് പോലെ ഒരുപാട് 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 പിഴവുകളുണ്ടായി. ഇപ്പോൾ സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറുമ്പോഴൊന്നും ഒക്കെ പോലീസ് കാഴ്ചക്കാരെ നിൽക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ പോയി നിസ്സഹായത അറിയിക്കുകയാണ്, ദാ ഈ പറഞ്ഞ സാക്ഷികളൊക്കെ കൂറുമാറുന്നു എന്ന് പ്രോസിക്യൂഷൻ കരയുകയായിരുന്നല്ലോ. അതിൽ നിന്നാണല്ലോ പുതിയ തെളിവുകൾ ഉണ്ടാകുന്ന, പുതിയ ശബ്ദരേഖകൾ വരുന്നത്. പ്രോസിക്യൂഷൻ അനിവാര്യമായി 3 മാസം കൂടി നീട്ടി വേണം തുടരന്വേഷണത്തിന്. അതിന് പറയാൻ മതിയായ കാരണങ്ങളാണോ അഡ്വക്കേറ്റ് ടി ബി മിനി ഈ പറയുന്ന പുറത്തു വരുന്ന ശബ്ദരേഖകൾ അടക്കമുള്ള പുതിയ തെളിവുകൾ? അല്ല, തെളിവുകൾ ഇപ്പോഴും നമ്മൾക്കറിയില്ല. സാധാരണ രീതിയിൽ ഇത്തരം ഇൻവെസ്റ്റിഗേഷനിൽ പോലീസിന് കിട്ടുന്ന ഇത്തരം രേഖകളൊന്നും പുറത്ത് പറയാറുമില്ല. പക്ഷേ ഇപ്പോൾ അത് ഓഡിയോ ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിൽ അത് തെറ്റായിട്ടുള്ളൊരു വഴിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിലവിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നടി ആക്രമിച്ച കേസ്. അതുകൂടാതെ ഗൂഢാലോചന കേസുണ്ട്, ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസുണ്ട്. അപ്പോൾ ഈ രണ്ട് കേസിൽ, ഇപ്പോൾ ആദ്യത്തെ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവാകുകയും അത് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. തെളിവുകൾ എത്രമാത്രം ഉണ്ട് എന്നത് ഇപ്പോൾ ബാലേന്ദ്രകുമാർ കുറേ തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സാക്ഷ്യമാണ് അദ്ദേഹം. കാരണം ഈ കോൺസ്പിറസിയിൽ ലിങ്കായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു സാക്ഷിയാണ്. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പുറത്ത് ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് പ്രതികൾക്ക് കൂടുതൽ ഗുണകരമാവുന്ന കാര്യമാണെന്നാണ്. ഇപ്പോൾ നമ്മൾ ഈ പോലീസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ വിട്ടിരിക്കുന്നത് കാവ്യയ്ക്ക് കൂടി പങ്കുണ്ടായിരുന്നു എന്ന നിലയിലാണ്. അപ്പോൾ അതിൽ കാവ്യ ഇപ്പോൾ പ്രതിയല്ല, അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് ഏത് തുടരാൻ മറ്റേ നടിയെ ആക്രമിച്ച കേസിൽ. അപ്പോൾ ഈ ഇതൊരു വീഡിയോ ഇങ്ങനെ പുറത്തു വിട്ടതുകൊണ്ട് മാത്രം നമ്മൾക്ക് കാവ്യയെ പ്രതിയാക്കി കാണാനും കഴിയില്ല. പക്ഷേ ദിലീപിന് ഇതിന് പങ്കുണ്ട് എന്നുള്ളത് നേരത്തെ ആരാണ് പറഞ്ഞത്? ബാലേന്ദ്രകുമാർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. ഞാനിപ്പോൾ ഈ കേസ് തുടരുന്ന ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് മുതൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നതാണ് ഒരാളാണ് എന്ന നിലയിൽ. ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ പലരും അങ്ങനെ സാധ്യതയില്ല, അദ്ദേഹം ഇത്തരം ഒരു കേസിൽ പെടാനുള്ള സാധ്യതയില്ല എന്ന നിലയിലാണ് പറഞ്ഞത്. ഇപ്പോൾ ലാസ്റ്റ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ്റെ വലിയ പരാജയം ഫസ്റ്റ് കേസിലുണ്ടായിരുന്നു. ലാസ്റ്റ് സെഷൻ പറഞ്ഞാൽ ഞാൻ കേട്ടില്ല, കാരണം കട്ടായിപ്പോയായിരുന്നു. അപ്പോൾ ഇതിലൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ പരാജയമുണ്ട്. പരാജയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കേസ് അറിയാം, ശരിയാണെന്നും അറിയാം. പക്ഷെ എന്ന് കരുതി സാക്ഷികളെ അതനുസരിച്ച് കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇൻവെസ്റ്റിഗേഷനിൽ കൊണ്ടുവന്ന സാക്ഷികൾ പൂർണ്ണമായും കൂറുമാറുമെന്ന് ഉറപ്പുള്ള സാക്ഷികളാണ്. ഇപ്പോൾ കാവ്യ മാധവൻ, അതുപോലെ ദിലീപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള സിദ്ദിഖ്, നാദിർഷ, ഇതുപോലെ ആളുകൾ ആ സാക്ഷിയായിട്ട് വന്നാൽ അത് നിർബന്ധമായും ആ സാക്ഷികൾ കൂറുമാറുമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന സാക്ഷികളെ എന്തിനാണ് ഇൻവെസ്റ്റിഗേഷൻ അതിൽ വെച്ചത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ സാക്ഷികളെല്ലാം കൂറുമാറി. പിന്നെ അവസാനം ഈ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു കൊടുത്ത പ്രോസിക്യൂഷന് കൊടുത്ത ഒരേ ഒരു സാക്ഷി, അത് ഈ വത്സർ സുനിയും ദിലീപും തമ്മിൽ കാണുന്ന സാക്ഷി, ആ സാക്ഷിയെ വേണ്ടത്ര എവിഡൻസിൽ കൊണ്ടുവരാനായിട്ട് ഈ ഇൻവെസ്റ്റിഗേഷന് കഴിഞ്ഞില്ല. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ തകരാറ്, അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ബലമില്ലായ്മ പ്രോസിക്യൂഷന് വലിയ രീതിയിൽ ഹോണ്ട് ചെയ്തിട്ടുണ്ട്.